الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون اتقوا الله عباد الله ഏറ്റവും സ്നേഹ സമ്പന്നരായ വിശ്വാസികളെ, സഹോദരന്മാരെ, പടച്ച റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്ന് പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ ലോകത്ത് ജനിച്ചു വീണ എല്ലാ ആളുകളും ഒരു നാൾ ഈ ലോകത്തോട് വിട പറയും. അഥവാ നമ്മുടെ ജീവിതത്തിൽ മരണമെന്നുള്ള വാസ്തവം അത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയതാണ് മരണം സത്യമാണ് എന്നുള്ളത്. പക്ഷേ നാം ചിന്തിക്കേണ്ടത്, മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ
അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോ നമ്മുടെ കരങ്ങളിൽ എന്തുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ്. വിശ്വാസികളെ, മരണം സത്യമാണ്. മരണമെന്നുള്ള വാസ്തവത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നും സംഭവിക്കുക സാധ്യമല്ല. കാരണം നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണത്തെ കുറിച്ച് കൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും തീർച്ചയായും നബിയെ നീ മരിക്കുന്നവനാണ്, അവരും മരിക്കുന്ന ആളുകളാണ്. അങ്ങനെ എല്ലാ ആളുകളും ആ മരണത്തിന്റെ ലബ്ധത ആസ്വാദനം ആ രുചി ആസ്വദിക്കും. മണിമാളികളിൽ കഴിയുന്ന മനുഷ്യനാകട്ടെ, കൂരയിൽ കഴിയുന്ന മനുഷ്യനാകട്ടെ, കുബേരനാകട്ടെ, കുചേരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, എല്ലാവരും നിസ്സഹാരായിക്കൊണ്ട് മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങി വരേണ്ടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. അല്ല പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാകുന്നു. وإنما توفون أجوركم يوم القيامة നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകും. എന്നിട്ട് റബ്ബ് പൊതുവായിട്ടുള്ള ഒരു തത്വം നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസികളെ നമ്മൾ മരിക്കും. മരണത്തിന്റെ ഒരു പ്രയാസം അവസ്ഥ ഉണ്ട്, അത് നമ്മൾ അനുഭവിക്കും. എന്നിട്ട് റബ്ബ് പറയാട്ടോ, ഫമൻ സുഹസിയ അനിൽ നാരി വ ഉദ്ഖില ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, സ്വർഗാനുഭൂതിയുടെ സ്വർഗത്തിലേക്ക് ആരൊക്കെ പ്രവേശിച്ചുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ള മനുഷ്യൻ. ഏറ്റവും വലിയ വിജയം എന്താ? നരകത്തിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടുക, സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക, അതിലും വലിയൊരു വിജയം വിശ്വാസിയുടെ ജീവിതത്തിലില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വലിയ സംഭവമായി കാണുന്ന, നമ്മൾ എന്തൊക്കെയോ ആണെന്ന് കരുതി കൂട്ടുന്ന ഈ ദുനിയാവിനെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. ഈ ഐഹിക ജീവിതം എന്നുള്ളത് ഇല്ലാ മതാബുൽ ഗുറൂർ, നിങ്ങളെ ചതിക്കുന്ന, നിങ്ങളെ വഞ്ചിപ്പിക്കുന്ന ഒരു വഞ്ചനാചരക്ക് മാത്രമാണ്. അതുകൊണ്ട് ദുനിയാവിലൂടെ നിങ്ങൾ നീങ്ങുമ്പോ ഇതാണ് വലിയ സ്വത്ത്, ഇതാണ് വലിയ സ്ഥാനം എന്ന് നിങ്ങൾ കരുതല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്കിടയിലൂടെ നടന്നു പോകുമ്പോ ചത്തുകിടക്കുന്ന ആട്ടിൻ കുട്ടിയെ കാണിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വഹാബ, ഈ കിടക്കുന്ന ആട്ടിൻ കുട്ടിയുടെ സ്ഥാനമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ കാണുന്നുള്ളൂ എന്നാണ്. ദൈനംദിനം അക്കൗണ്ട് സെർച്ച് ചെയ്യുന്ന ആളുകളല്ലേ നമ്മള്? ദൈനംദിനം സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളല്ലേ നമ്മള്? എപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ട് റബ്ബേ, മരണമെന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ അവസ്ഥ എന്താകുമെന്ന് കരുതിയിട്ടുണ്ട്? വിശ്വാസികളെ ചിന്തിക്കണം, ഓരോ സമയത്തും നമ്മൾ ചിന്തിക്കണം. കൊറോണ എങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, എത്ര ആളുകൾ മരിച്ചു, എത്ര ആളുകൾ മരിച്ചു, നമ്മുടെ ഹൃദയം ഒന്ന് കുലുങ്ങിയോ, എപ്പോഴെങ്കിലും മനസ്സൊന്ന് നടുങ്ങിയോ? വിശ്വാസികളെ, പഠിച്ചവനെ, ആ മരണം എന്റെ ജീവിതത്തിലേക്കും വരാനുണ്ടല്ലോ എന്നുള്ള ചിന്ത, അത് വിശ്വാസികളെ നമുക്ക് അനിവാര്യമാണ്. കാരണം ഇപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ഒരു വിചാരമുണ്ട്, ഞാൻ ഇപ്പോഴൊന്നും മരണപ്പെടുകയില്ല, ഞാനിപ്പോഴൊന്നും അനുഗ്രഹീയമായ മരണത്തിന്റെ മുമ്പിലെത്തില്ലല്ലോ, കാരണം എനിക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസമില്ലല്ലോ, ഞാനിവിടുത്തെ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളല്ലേ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട്.
പക്ഷെ മരണത്തിന്റെ മുമ്പിൽ അതൊന്നും ഒരു വിഷയമല്ല. അല്ല പറഞ്ഞത് എന്താണെന്നറിയുമോ? ഐനമാ തകൂനൂ യുദ്രികുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും കൂട്ടരെ ആ മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയി വിളിച്ചാലും നിങ്ങളെ മരിപ്പിക്കുന്നതാണെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും കടന്നു പോകുമ്പോ ചിന്തിക്കണമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ മരണം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ എന്റെ കൈകളിൽ എന്തുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താ അറിയോ? വലയുവഹ്യറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ വല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ. ഒരാൾക്കും അയാളുടെ വിധി വന്നെത്തിക്കഴിഞ്ഞാൽ പഠിച്ചോൺ എന്ത് ചെയ്യൂല? അത് നീട്ടിക്കൊടുക്കൂല. വിശ്വാസികളെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രയാസം, സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ഒരു 2 രൂപ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ സുഹൃത്തെ കുറച്ച് പ്രയാസമാണ്, നീട്ടി തരണം കേട്ടോ, അവൻ നമുക്ക് നീട്ടിത്തരും. എന്നാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ നമ്മൾ എന്തെങ്കിലും കെഞ്ചിയതുകൊണ്ട് കാര്യമില്ല. കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ നമ്മുടെ മരണം നിശ്ചയിച്ചത് ആ സ്ഥലത്തേക്ക് റബ്ബ് നമ്മളെ എത്തിക്കും. എത്ര ആളുകളാ വർഷങ്ങളോളം വിദേശത്ത് പണിയെടുത്ത് പ്രയാസപ്പെട്ട് കുടുംബത്തെയും അതുപോലെ തന്നെ നാട്ടിലെ പാവപ്പെട്ടവരെയും പരിഗണിച്ച് സഹായിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ തന്റെ നാട്ടിലേക്കൊന്ന് എത്തിപ്പെടാനുള്ള അവസരവുമായി എയർപോർട്ടിന്റെ ആ ഒരു അവസ്ഥകളിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ കുറഞ്ഞു വീണ് മരിക്കുന്നു, വാഹന അപകടത്തിൽ മരിക്കുന്നു. എത്ര വലിയ പ്രയാസമാണ് അതൊക്കെ. പക്ഷേ പടച്ച റബ്ബ് നിശ്ചയിച്ചത് അവിടെയാണെങ്കിൽ അല്ല നമ്മുടെ അവിടേക്ക് അങ്ങോട്ട് എത്തിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അതാണ് റബ്ബ് പറഞ്ഞത്, വമാ തദരീ നഫ്സും മാദാ തഖസിബു ഗദാ വമാ തദരീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഒരാൾക്കും അറിയാൻ കഴിയൂല നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ, എവിടെ വെച്ചുകൊണ്ട് മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും കൃത്യമായി സാധിക്കുകയില്ല എന്ന് നമ്മളെ ശ്രദ്ധിച്ച നമ്മുടെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആക്ഷേപത്തിന് ഞങ്ങൾക്ക് നീ നന്നാക്കി തരണേ അല്ലാ. നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസികളെ. ഹറാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന ആളുടെ അവസ്ഥയും, നമസ്കാരത്തില് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന ആളുടെ അവസ്ഥയും ഒന്ന് ആലോചിച്ചു നോക്കണം കൂട്ടരെ. രണ്ടും തമ്മില് വലിയ അന്തരമില്ലേ, വലിയ വ്യത്യാസമില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നന്മകളിലൂടെ സഞ്ചരിക്കുക. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറു ദിക്ര ഹാദിമില്ലദാത്ത്, ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന, എല്ലാവിധ സുഖാനുഭൂതികളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണേ. എത്രയെത്ര യുവാക്കളാണ്, യുവതികളാണ്, എത്രയെത്ര ആളുകളാണ് ഇന്ന് ദുനിയാവിന്റെ പിടുത്തത്തിൽ പെട്ടുപോയത്. നമ്മൾ ശ്രദ്ധിക്കണം വിശ്വാസികളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തണൽ കൊടുത്തിരിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് യുവാക്കളാണ്. ആ യുവാക്കൾ അവരുടെ സ്ഥാനവും അവരുടെ സമയവും നന്മക്ക് വേണ്ടി ചെലവഴിച്ചാൽ അതവർക്ക് നാളെ വലിയ പ്രതിഫലമാണ്. പക്ഷെ ആരുണ്ട്? ഇന്നെല്ലാവരും മൊബൈൽ ഫോണിലാണ്, എല്ലാവരും സോഷ്യൽ മീഡിയകളിൽ വൈറലാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നാളെ പോയി കിടക്കേണ്ടുന്ന കബറിൽ പടച്ചോനെ എന്റെ അവസ്ഥ എന്തുണ്ടാകുന്ന് ചിന്തിക്കാൻ ഒരാൾക്കും നേരല്ല. എല്ലാവരും തിരക്കിലാണ്, നിസ്കാരവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, ദിക്റും ഇല്ല. ഖുറാനൊക്കെ ഓതി വെച്ചു എപ്പോ? കഴിഞ്ഞ റമദാനിന്. പിന്നെ ഖുറാൻ നമ്മൾ തൊട്ടിട്ടില്ല. ഞാൻ എന്നെയും കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം, നമ്മൾ പരാജയപ്പെട്ടവരാണ് വിശ്വാസികളെ.
അതുകൊണ്ട് മരണത്തെ കുറിച്ച് ആലോചിക്കണം. കാരണം എന്താണെന്നറിയോ, മരിക്കുന്ന സന്ദർഭത്തിൽ വല്ലാത്ത അവസ്ഥകളാണ്. അതുകൊണ്ടല്ലേ മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുമൊത്തുകൊണ്ടതാ ഒരു മഖ്ബറകളിൽ ചെല്ലുകയാണ്, എന്നിട്ട് ഖബറിൽ കിടക്കുന്ന ഖബറാളികളോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്കൊരു വിശേഷവും പറയാൻ സാധ്യമല്ലെന്നറിയാം. ഞങ്ങൾക്കാണിവിടെ വിശേഷമുള്ളത്. നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ മറ്റുള്ളവർ അനന്തരവും എടുത്തുപോയി. നിങ്ങളുടെ ഇണകളെല്ലാം, നിങ്ങളുടെ കൂടെ സഹവസിച്ച നിങ്ങളുടെ ഇണകളെല്ലാം ഇന്ന് മറ്റൊരു ഭർത്താവിന്റെ ഇണകളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കല്ല വിശേഷങ്ങൾ പറയാനുള്ളത്, ഞങ്ങൾക്കാണെന്ന് പറയുകയാണ്. ആ സന്ദർഭങ്ങളിലൂടെ അലി റളിയല്ലാഹു കരയുകയാണ്, വിശ്വാസികളെ എന്തിനു വേണ്ടി? എന്താ കാരണം? ദുനിയാവിന്റെ നശ്വരതയും ഖബർ ജീവിതത്തെയും ആലോചിച്ചുകൊണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരോട് പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ സംസാരിക്കുമായിരുന്നു. ഫഇന്ന ഖൈറു സാദി തഖ്വ. കൂട്ടരെ, നിങ്ങൾ എന്ത് ചെയ്തോളിയും? തക്വ നല്ല പിടിച്ചിട്ട് തക്വയോടുകൂടി നിങ്ങൾ ജീവിച്ചോളിയും. ആ തക്വയുള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് അവർ പറയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുത്താൽ, വിശ്വാസികളെ നാം ചിന്തിക്കണം. അപ്പൊ ഇതുവരെ നമ്മൾ എത്തിയത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ എത്തിയത്. നമ്മളെ പോലെ ഉണ്ടായിരുന്ന സഹോദരന്മാർ ഇന്ന് ഖബറുകളിൽ. നാം ചിന്തിക്കേണ്ടതുണ്ട്, സൂറുൽ ഖുബൂർ ഖബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്കത് പരലോക ചിന്തയുണ്ടാക്കി തരും. എത്രയോ ആളുകള് നമ്മെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് ഖബർ സിയാറത്തില്ല, അവർക്ക് സ്വലാത്തില്ല, അവർക്ക് ദിക്റില്ല, അവർക്ക് ഇസ്ലാമിന്റെ മര്യാദകളില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളോട് സ്നേഹത്തോടുകൂടി പറയുവാനുള്ളത്, ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖബറാളിയോട് പ്രാർത്ഥനയില്ല, ആ ഖബറിനെ തവാഫ് ചെയ്യലില്ല, അവിടെ വിളക്ക് കത്തിക്കലില്ല, ആ ഖബറിനെ കെട്ടിപ്പൊട്ടലില്ല, അവിടെ വെച്ചുകൊണ്ടൊരു പ്രാർത്ഥനയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചോദിക്കലില്ല. പക്ഷേ ഖബർ സിയാറത്തുണ്ട്. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഇന്നിപ്പോ ഖബർ തവാഫ് ചെയ്യണതും ഖബറിന്റെ അടുത്ത് വിളക്ക് കത്തിക്കണതൊക്കെ എന്താണെന്നറിയോ വിശ്വാസികളെ? സാമ്പത്തിക ലാഭം. അള്ളാഹു അത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്ന് നമ്മെ പരിപൂർണമായി കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളൂ. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ആലോചിക്കണം, പിന്നെ ദുനിയാവ് പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വയസ്സ് വരെ നമുക്ക് അവസരം നൽകി. നമ്മൾ ചിന്തിക്ക, പടച്ച റബ്ബിന് വേണ്ടി എത്രയാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്, എത്ര തിന്മകളാണ് എത്ര നന്മകളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. അപ്പോ പ്രയാസങ്ങൾ ഉണ്ടാകും ദുനിയാവില്. ഇപ്പൊ ചില ആളുകള് ആത്മഹത്യ ചെയ്യും, പറ്റൂല. അള്ളാഹു നൽകിയ ജീവൻ അത് തിരിച്ചെടുക്കുവാനുള്ള അവകാശവും റബ്ബിനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ലാ യതമന്നഹന്ന അഹദുക്കുമുൽ മൗത മിന്നുല്ലി അസ്വാബഹു. നിങ്ങളാരും നിങ്ങളെ ബാധിച്ച വിഷമം കാരണം നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കല്ലേ. ഇപ്പോഴത്തെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു വിശ്വാസികളെ. കുട്ടി ഫോൺ ചോദിച്ചു, മാതാപിതാക്കൾ കൊടുത്തില്ല, കുട്ടി ജീവനൊടുക്കി. സാമ്പത്തിക പ്രയാസം, ഇന്ന ആള് ജീവനൊടുക്കി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനുകളെ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. മറിച്ച് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹ്യിനീ മാ കാനത്തിൽ ഹയാത്തു ഖൈറൽ ലീ. അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ റബ്ബേ എന്നെ നീ ജീവിപ്പിക്കണമേ. അല്ലാഹ്
അതല്ല എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അതാണ് വിശ്വാസി ചെയ്യേണ്ടത്. സഹോദരന്മാരെ, മരണം സത്യമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ നമ്മുടെ നേതാവ് രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഉമ്മയായ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊഴിക്കുകയാണ്. നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, നബിയേ അങ്ങക്ക് പ്രയാസമുണ്ടോ? നബിയേ അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ? നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്തെന്നറിയുമോ? ഇന്നലിൽ മൗതി സകറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ആയിഷ എന്ന് വിതുമ്പിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിക്കാതെ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഹക്കും ബാത്തിലും നോക്കാതെ ജീവിക്കുന്ന നമ്മള്, നമ്മുടെ പ്രത്യാവസാനം എങ്ങനെയാകുമെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസം കണ്ടപ്പോൾ അവിടുന്ന് എന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ച മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുണ്ട്. മോളാണല്ലോ, താന്റെ പ്രയാസം കണ്ടപ്പോ മോള് വല്ലാതെ പ്രയാസപ്പെട്ടു. ആ സന്ദർഭങ്ങളിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്തൊരു പ്രയാസമാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, മോളെ ഫാത്തിമ ഉപ്പാക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ മുഴുവനും എളുപ്പമാണ് മോളെ. നമുക്ക് പറയാൻ കഴിയുമോ? വിശ്വാസികളെ അങ്ങനെ പറയാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആക്കിബത്തിനെ നമുക്ക് നന്നാക്കി തരട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വയഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. എന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്, അതുപോലെ തന്നെ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. കിട്ടുന്ന അവസരങ്ങൾ നന്മയിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വ ലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ നല്ല ഒരു മനസ്സ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മരണം ജീവിതത്തിൽ വാസ്തവമായി കടന്നു വരുമ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 99-100 വചനങ്ങളിലൂടെ മരണം ആസന്നമായവരുടെ അവസ്ഥ
അതായത് ഇവിടെ ദുനിയാവിലെ എന്ത് തമ്മാടിത്തരം, പരീക്ഷ, ചൂതാട്ടം, മദ്യപാനം, ഇതൊന്നും ഒരു വിഷയമല്ലാതെ കണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആരും അറിയുന്നില്ല എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അറിഞ്ഞാലും എനിക്കൊരു എന്നുള്ള രൂപത്തിൽ താൻ തോന്നിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവരുടെ അവസ്ഥ റബ്ബ് നമുക്ക് പച്ചയായിട്ട് വിശദീകരിച്ചു തരികയാണ്. അവരുടെ അടുക്കലേക്ക് ആ മരണം അങ്ങോട്ട് വന്നെത്തിക്കഴിഞ്ഞാൽ അവര് പറഞ്ഞു പോകും, റബ്ബിർജിഉൻ, പടച്ചോനെ ഒന്ന് മടക്കി തരുമോ അല്ലാ. കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിക്കും മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും പച്ചയായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു പോകും, റബ്ബിർജിഉൻ, പടച്ചോനെ മടക്കി തരുമോ അല്ലാ. കൃത്യമായ ബോധ്യം അവൻക്കുണ്ടായിട്ടുണ്ട്. അവൻ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതെന്റെ മരണമാണ്, ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള അവസ്ഥകളിലൂടെ അവൻ വിതുമ്പുകയാണ്. ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഒരുപാട് അമലുകളുണ്ട്, എനിക്ക് സമയവും സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞു, പടച്ചോനെ ഇതിന്റെ വേർപാടാണ്, ഇതെന്റെ ഒരു പോക്കാണ്, ഇനി എനിക്ക് ദുനിയാവിലേക്കൊരു മടക്കമില്ല എന്ന് മനസ്സിലായി. റബ്ബേ ബന്ധിപ്പിച്ചു തരൂ. നോക്കൂ വിശ്വാസികളെ, മനുഷ്യന്റെ ഹൃദയമറിയുന്ന കൽബിന്റെ തുടിപ്പറിയുന്ന റബ്ബ് പറയ, കല്ല, ഒരിക്കലുമില്ലടോ, ഇന്നഹാ വെറും വാക്ക് മാത്രമാണ്. മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. സത്യവിശ്വാസിയുടെ മരണം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന മലായിക്കത്തുകൾ നല്ല സുന്ദരമായ രൂപത്തിലാണെങ്കിൽ, ഒരു സത്യനിഷേധിയായ താന്തോനിയായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്ന മരണത്തിന്റെ മാലാകന്മാർ കണ്ടാൽ തന്നെ ഭയവിഹ്വരരാകുന്ന രൂപത്തിലാണ്. അല്ലാഹു നമ്മുടെ ആക്യബത്തിനെ നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. വിശ്വാസികളെ, ഇതൊരു സത്യമാണ്. അതുകൊണ്ട് ജീവിക്കുമ്പോ കുടുംബം വേണ്ട എന്നല്ല, സമ്പത്ത് വേണ്ട എന്നല്ല, അതുപോലെ തന്നെ സന്തോഷം വേണ്ട എന്നല്ല, മരണത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം വിശ്വാസിക്ക് പറ്റൂല. കാരണം എന്താ, ഇതല്ല യഥാർത്ഥ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, മൻ കാന ആഖിറു കലാമിഹി മിനദ്ദുനിയ, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടൊരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ പരീക്ഷക്ക് പഠിച്ചു പോകുന്ന പോലെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അത് കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ നെഞ്ചിലേറ്റി അത് പ്രകാരം നമ്മൾ ജീവിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വാസികളെ നമ്മുടെ മരണം അത് അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രൂപത്തിൽ നമുക്ക് എത്തിച്ചു തരുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വിഷയം നമ്മുടെ മരണം വരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇവിടെ ലഭിച്ച നേട്ടങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹു നൽകിയതാണെന്നുള്ള ബോധം അത് കണ്ടറിഞ്ഞുകൊണ്ട് ആ റബ്ബിന് നന്ദിയുള്ള അടിമകളായി ഒരു നാൾ ഈ ലോകത്ത് നിന്ന് എൻ്റെ ഭാര്യയെ വിട്ട്, എൻ്റെ മക്കളെ വിട്ട്, എൻ്റെ കുടുംബക്കാരെ വിട്ട്, എൻ്റെ കൂട്ടുകാരെ വിട്ട് എനിക്കൊരു യാത്ര പോകുവാനുണ്ട്. അന്ന് എൻ്റെ വീട്ടിൽ ഇന്ന് വരെ വരാത്തവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന അവസ്ഥയുണ്ട്. അന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കാത്തവർ അന്ന് എന്നെ അന്വേഷിക്കുന്നൊരു ദിവസം എനിക്ക് വരാനുണ്ട് എന്ന ചിന്തയോടുകൂടി നന്മകളാൽ നമ്മൾ എന്ത് ചെയ്യുക, കർമ്മനിരതരാവുക. പടച്ചറബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പടച്ചറബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത്
തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മനസ്സ് നൽകി റബ്ബെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.